നമസ്കാരം എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ കെമിസ്ട്രിയിലെ പന്ത്രണ്ടാമത്തെ പാഠമായ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന ചാപ്റ്ററിലെ സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന ടോപ്പിക്കിനകത്ത് വരുന്ന കംപ്ലീറ്റ് കണ്ടൻസ്ഡ് ആൻഡ് സ്ട്രക്ചറൽ ബോണ്ട് ലൈൻ സ്ട്രക്ചർ എന്ന ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. സോ പഠിക്കാം. അപ്പൊ ഇതിന് മുമ്പുള്ള ഭാഗങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഈ ചാപ്റ്ററിന്റെ പേരിൽ പ്ലേലിസ്റ്റ് ആക്കി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ ദയവായി കാണുക. ഓക്കെ, തുടങ്ങാം. നമുക്ക് നോക്കാം ഒരു സ്ട്രക്ചർ. ഞാൻ ഒരു സ്ട്രക്ചർ വരയ്ക്കാൻ വരയ്ക്കണില്ല, കാരണം ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു കഴിഞ്ഞു. സോ നിങ്ങൾക്കറിയാം, രണ്ടാമത്തെ ക്ലാസ് കണ്ട കുട്ടികൾക്ക് അറിയാം, അതായത് ഈ പാഠത്തിന്റെ രണ്ടാമത്തെ ക്ലാസ് കണ്ട കുട്ടികൾക്ക് അറിയാം, സ്ട്രക്ചർ വലിയ സ്ട്രക്ചർ അല്ലേ പടം വരയ്ക്കാനാണെങ്കിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു കാർബൺ കോമ്പൗണ്ട് വലിയ വലിയ കോമ്പൗണ്ട് ഒക്കെ ഉണ്ടാക്കും. അപ്പൊ അത്രയും വലിയ കോമ്പൗണ്ടിനൊക്കെ അതുപോലൊരു സ്ട്രക്ചർ വരയ്ക്കാന്ന് പറഞ്ഞാൽ എന്ത് ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലേ. അല്ലെ, നമ്മൾ ഞാൻ ജസ്റ്റ് ഈതേനും ഈതേനൊക്കെയാണ് വരച്ചത്. അതുപോലും നല്ല സ്പേസ് എടുത്ത് വരയ്ക്കാൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് ഒരു വലിയൊരു കോമ്പൗണ്ട് വരയ്ക്കണമെങ്കിലുള്ള അവസ്ഥ, ഒരു 10-15 കാർബൺ ആറ്റം ഉള്ള ഒരു കോമ്പൗണ്ട് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ. ഒരു എനിക്ക് അങ്ങനെ ജീവിതാരമ്പഴം വരയ്ക്കേണ്ടി വരണം അല്ലേ, അത്ര വലിയ സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യണേ, പടം ഇങ്ങനെ ചുരുക്കാൻ ആലോചിക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് ചുരുക്കിയിട്ട് ലെവി സ്ട്രക്ചർ വരച്ചു നോക്കാം. അപ്പൊ ലെവി സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ മീഥേൻ എങ്ങനെ വരയ്ക്കാം, മീഥേൻ കാർബൺ, മീഥേൻ ഇങ്ങനെ വരയ്ക്കാം അല്ലേ. ലെവി സ്ട്രക്ചർ മീഥേൻ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, എന്നാ ഇതിനെ ഇപ്പം മീഥേൻ ആയിട്ട് കുഴപ്പമില്ല, ജസ്റ്റ് 8 കുത്തിട്ടപ്പോ കാര്യം കഴിഞ്ഞു. പക്ഷെ ഒരു വലിയ സ്ട്രക്ചർ ആണെങ്കിലോ, ഞാൻ എന്തുമാത്രം കുത്തിരേണ്ടി വരും, അതെനിക്ക് എന്തുമാത്രം സമയം വേസ്റ്റ് ആക്കും അല്ലേ. അപ്പൊ അതൊഴിവാക്കാൻ എന്നറിയാമോ, ഈ കുത്തുണ്ടല്ലോ രണ്ടെണ്ണം ചേരുമ്പം ഒരു ബോണ്ട് അല്ലേ, അങ്ങനെയാണെങ്കിൽ അതിനെ ഒരു ബോണ്ട് ഒരു ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം എന്ന് ചിന്തിച്ചു തുടങ്ങി. ഉദാഹരണത്തിന് ഇതൊക്കെ അറിയാം കേട്ടോ നിങ്ങൾക്ക്. നമുക്ക് എന്ത് ചെയ്യാം, ദാ കാർബൺ, 4 ഹൈഡ്രജൻ 4 മൂലയ്ക്ക്. ഓക്കെ, 4 ഹൈഡ്രജൻ 4 മൂലയ്ക്ക് എന്താണ് ഞാൻ പറഞ്ഞത്, ഈ രണ്ടെണ്ണം ചേർന്ന് ഒരു ബോണ്ട് അല്ലേ. അപ്പൊ അത് ഒരു ബോണ്ട് ഒരു ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡാഷ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം, അതുപോലെ ഇതിനെയും ഡാഷ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം, ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെയല്ല കുറച്ച് എളുപ്പം അല്ലേ. ഇതാണ് നമ്മൾ കുറച്ച് ചുരുക്കിയത്. അപ്പൊ ഇത് നമ്മുടെ ഒറിജിനൽ ലെവി സ്ട്രക്ചർ അല്ലേ. ഇതിന് പുറത്ത് സ്ട്രക്ചർ വേണമെങ്കിൽ വരയ്ക്കാം, അത് ഞാൻ പറയണില്ല. ഇത് ലെവി സ്ട്രക്ചറായി. ലെവി സ്ട്രക്ചർ ചുരുക്കിയാൽ എന്ത് ചെയ്യാം, സ്ട്രക്ചർ വരച്ചു. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രക്ചറൽ ഫോർമുല എന്ന് വിളിക്കാം. ജസ്റ്റ് സ്ട്രക്ചർ മാത്രം വരച്ചത്. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഞാൻ സിംഗിൾ ലൈൻ വരച്ചു. ഉദാഹരണത്തിന് ഇപ്പം ഒരു കാര്യം നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, ഈഥേൻ വരയ്ക്കാം. ഇതിനർത്ഥം എന്താണ്, ഇവിടെ എന്താണ് ശരിക്കും, ഇവിടെ എങ്ങനെ ഇരിക്കുന്നത് അല്ലേ. ഇതിനാണ് ഞാൻ ഇത് കുറച്ച് എളുപ്പത്തിൽ ഇങ്ങനെ വരച്ചത് അല്ലേ. ഇത് വരയ്ക്കാൻ എന്തുമാത്രം സമയം എടുത്തു, കാരണം ഓരോ കുത്തിട്ടുണ്ടെങ്കിൽ അവരോട് സമയം എടുത്തു. പക്ഷെ എന്ത് ചെയ്തു, ഞാൻ അതിനെ എന്ത് മാറ്റി, ലൈൻ ആക്കിയപ്പോൾ ഇത് കുറച്ച് എളുപ്പമായില്ലേ. ഇപ്പൊ വലിയ വലിയ സ്ട്രക്ചർ വരയ്ക്കുമ്പോഴത്തേക്കും ഇതുപോലെ കുത്തിടാൻ എന്ത് ചെയ്യും, ഒരുപാട് സമയം എടുക്കും. അപ്പൊ ആ ലെവി സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യും, നൈസായിട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്ട്രക്ചർ വരയ്ക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ കുറച്ച് എളുപ്പമായി, കാരണം ഇതെനിക്ക് വരയ്ക്കാൻ എളുപ്പമുണ്ട്. രണ്ട് ലൈൻ വരച്ചാൽ മതി എളുപ്പത്തിന്. 4 കുത്തിടുന്നതിനായിട്ട് എളുപ്പം ചെയ്യാം, 2 ലൈൻ വരയ്ക്കാം, കുറച്ച് എളുപ്പമായി. ഇനി ഈതേനാണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം, 3 എണ്ണം വരച്ചിട്ട് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുന്ന നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത്. കേട്ടോ, സ്ട്രക്ചറിന് അതുപോലെ വരയ്ക്കുകയാണ്. ജസ്റ്റ് ഒരു ലൈൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ലെവി സ്ട്രക്ചറിന് ആ സ്ട്രക്ചറിന് അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാം. ഇതാണ് എന്ത് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയണേ. ഓക്കെ, ജസ്റ്റ് സ്ട്രക്ചർ അതുപോലെ വരയ്ക്കാം, കാരണം ഈ കുത്തിട്ട് വരയ്ക്കാൻ ഒരുപാട് സമയം എടുക്കും. ചെറിയ കോമ്പൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നും കുത്തിരുന്ന എളുപ്പം തോന്നും, പക്ഷെ കുത്തിരുന്ന എളുപ്പമല്ല, ഭയങ്കര പാടാണ്, ഒരുപാട് വരയ്ക്കാനുണ്ട്. ഓക്കെ, ഇപ്പൊ വലിയ വലിയ കോമ്പൗണ്ടുകൾ നമുക്ക് കുത്തിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണേ, വരയ്ക്കുന്നത് സ്ട്രക്ചർ വരയ്ക്കുന്നത് കുറച്ച് എളുപ്പമായി. ഇങ്ങനെ നോക്കണേ, ഇതെല്ലാം സിംഗിൾ ബോണ്ട് കാർബൺ ആണെന്ന് വെച്ചോ.
ശ്രദ്ധിച്ചോളൂ ഞാൻ ഈ പറയണേ. ഒരു കാർബണിന് ചുറ്റും നാല് വാലൻസി വേണം. ശ്രദ്ധിക്കണേ, ഒരു കാർബണിന് ചുറ്റും നാല് വാലൻസി വേണം. അപ്പൊ ഈ കാർബണിന് ഓൾറെഡി ഒരെണ്ണം കിട്ടി, ബാക്കി മൂന്നെണ്ണം വേണ്ടേ? ആ മൂന്നെണ്ണം എന്ത് ചെയ്യും? അത് ഹൈഡ്രജനെ കൊണ്ട് നിലത്തും. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞത് ഒരു കാർബണിന് എന്ത് വേണം? മൊത്തം നാല് വാലൻസി വേണം. ഓക്കെ, അതിലെന്ത് ചെയ്ത് ഈ കാർബൺ എന്ത് ചെയ്തു? ഒരെണ്ണം ഓൾറെഡി ഇവിടെ കൊണ്ടുവന്നു, ബാക്കി എത്ര എണ്ണം വേണം? ബാക്കി മൂന്നെണ്ണം വേണം. ആ മൂന്നെണ്ണം എന്ത് ചെയ്തു? മൂന്ന് ഹൈഡ്രജൻ കൊണ്ട് നിർത്തി. അപ്പൊ എന്താണ് ഈ കാർബണോ? ഈ കാർബൺ ഓൾറെഡി രണ്ടെണ്ണം നിർത്തി, മൊത്തം നാലെണ്ണം വേണം. രണ്ടെണ്ണം എന്ത് ചെയ്തു? ഇവിടെ കിട്ടി. കാരണം ഈ കാർബണും ബോണ്ട് ഉണ്ടാക്കിയപ്പോൾ രണ്ടെണ്ണം കിട്ടി. ഇനി എത്ര എണ്ണം വേണം? രണ്ടെണ്ണം മതി. സോ ആ രണ്ടെണ്ണം എന്ത് ചെയ്യും? രണ്ട് ഹൈഡ്രജൻ കൊണ്ട് നിർത്തും. അതേപോലെ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് ഈ കാർബണ് മൊത്തം നാലെണ്ണം വേണം, രണ്ടെണ്ണം കിട്ടി, ബാക്കി രണ്ടെണ്ണം മതി. സോ ആ രണ്ടെണ്ണം എന്ത് ചെയ്യും? രണ്ട് ഹൈഡ്രജൻ കൊണ്ട് നിറയ്ക്കും. അതുപോലെ ഇവിടെയും രണ്ടെണ്ണം കിട്ടി, ബാക്കി രണ്ട് ഹൈഡ്രജൻ കൊണ്ട് നിറയ്ക്കും. സെയിം ഇവിടെയും രണ്ടെണ്ണം കിട്ടി, ബാക്കി രണ്ട് ഹൈഡ്രജൻ കൊണ്ട് നിറയ്ക്കും. സെയിം ഇവിടെയും രണ്ട് ഹൈഡ്രജൻ കിട്ടി, ബാക്കി സോറി രണ്ട് കാർബണും കിട്ടി, ബാക്കി രണ്ട് ഹൈഡ്രജൻ കൊണ്ട് നിറച്ചു. ഈ കാർബൺ നോക്കിയാണ് ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി മൂന്നെണ്ണം വേണം. സോ എന്ത് ചെയ്യാം? മൂന്ന് ഹൈഡ്രജൻ കൊണ്ട് നോക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രക്ചർ വരയ്ക്കാം. നിങ്ങൾ ആലോചിക്കുകയാണ്, ഇവിടെ ഞാൻ കുത്താണ് ഇട്ടുന്നെങ്കിൽ എന്തുമാത്രം ഉപ്പടുന്നേനെ അല്ലേ? കുറെ നേരം കുത്തിട്ട് കുത്തിട്ട് എഴുതാൻ എളുപ്പമായി, ജസ്റ്റ് ലൈൻ വരച്ചാൽ മാത്രം മതി. ആ സ്ട്രക്ചർ വരയ്ക്കുന്ന ഉപയോഗം എന്ന് പറയണേ, ഇങ്ങനെ സ്ട്രക്ചർ വരയ്ക്കുന്നതിന് ഞാൻ വേറെ ചൂടെ ചെയ്യാം. നോക്കാം, ഈ ക്വസ്റ്റിനോടെ ചെയ്യാം. നോക്കിയാണെ, ഈ കാർബണ് മൊത്തം നാലെണ്ണം വേണം, രണ്ടെണ്ണം കിട്ടി, ബാക്കി എത്ര? ബാക്കി രണ്ടെണ്ണം. രണ്ടെണ്ണം ഈ കാർബണ് ഒന്ന് രണ്ട് മൂന്നെണ്ണം കിട്ടി, ബാക്കി ഒരെണ്ണം കൂടെ മതി, നാലെണ്ണം ഒക്കെ. ഈ കാർബണ് രണ്ടെണ്ണം കിട്ടി, ബാക്കി രണ്ടെണ്ണം വേണം. ഈ കാർബണ് മൊത്തം മൂന്നെണ്ണം കിട്ടി, ബാക്കി രണ്ടെണ്ണം മതി. ഓക്കെ, സോറി, മൂന്നെണ്ണം കിട്ടി, ബാക്കി ഒരെണ്ണം മതി. ഈ കാർബണ് ഒന്ന് രണ്ട് മൂന്നെണ്ണം കിട്ടി, ബാക്കി ഒരെണ്ണം മതി. ഈ കാർബണ് നാലെണ്ണം കിട്ടി, ഇനി ഒന്നും വേണ്ട. ഈ കാർബണ് മൂന്നെണ്ണം കിട്ടി, ഇനി ഒരെണ്ണം മതി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എന്ത് ചെയ്യാം? ഒരു സ്ട്രക്ചറിനെ എളുപ്പത്തിൽ വരയ്ക്കാം. ഇനി ഇതിനെന്ത് ചെയ്യാം? ഇങ്ങനെ വരയ്ക്കണമെന്ന് പാടല്ലേ? നിങ്ങൾ ആലോചിക്കാണ്, ഇങ്ങനെ ഓരോ പ്രശ്നം ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നത് പാടല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? അതിനെയും ചുരുക്കാം. അതിനെ ചുരുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് കണ്ടൻസ്ഡ് ഫോർമുല. കണ്ടൻസ്ഡ് ഫോർമുല ഞാൻ ഇതിനെ കാണിച്ചു തരാം. ശ്രദ്ധിക്കണേ, ഞാനൊരു ജസ്റ്റ് ഒരു ഓർലൈൻ വഴി വഴി പോണതാണ്. നോക്കാം, നോക്കിയാണേ, ഇവിടെ ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് കാർബൺ ഉണ്ടല്ലേ. സോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കാർബൺ. നോക്കിയാണ്, ഈ കാർബണിന്റെ അടുത്ത് മൂന്ന് ഹൈഡ്രജൻ, മൂന്ന് ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട്. ഈ കാർബണിന്റെ അടുത്ത് രണ്ട് ഹൈഡ്രജൻ, രണ്ട് ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട്. ഈ കാർബണിന്റെ അടുത്ത് രണ്ട് ഹൈഡ്രജൻ, രണ്ട് ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട്. ഈ കാർബണിന്റെ ഇടയ്ക്കും ഉറപ്പായിട്ട് എന്തായിരിക്കും? എച്ച് ടു ആണ്. കാരണം എന്താണ്? ഇടയ്ക്കിടയ്ക്കല്ലേ നിൽക്കുന്നേ. സോ സിംഗിൾ ബോണ്ട് എച്ച് ടു, ഇവിടെ സിംഗിൾ ബോണ്ട് എച്ച് ടു. ഇവിടെ എന്ത് വരും? അടുത്ത് നിൽക്കുന്നതുകൊണ്ട് മൂന്ന് ഹൈഡ്രജൻ വരും. സോ മൂന്ന് ഹൈഡ്രജൻ ഇല്ലേ. ഇപ്പൊ നമുക്ക് എഴുതാൻ എളുപ്പമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് വേറെ റോസം ചെയ്യാം. ശ്രദ്ധിക്കണേ, ഇതാ ഇങ്ങനെ എഴുതുക. ഇപ്പൊ എഴുതാൻ വിളിക്കുന്ന പേരാണ് എന്ത്? കണ്ടൻസ്ഡ് ഫോർമുല. കണ്ടൻസ്ഡ് ഫോർമുല നോക്കിയാണേ, ഈ ക്വസ്റ്റ്യൻ അല്ല ചെയ്യണേ, വേറെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യണേ. ഓക്കെ, നോക്കിയാണ്, ഈ കാർബൺ രണ്ടെണ്ണം കിട്ടി, ബാക്കി എത്ര എണ്ണം മതി? രണ്ടെണ്ണം മതി. സോ സി എച്ച് ടു. കുറച്ച് ഭംഗി കുറവാണ്, എഴുതിപ്പിക്കാൻ അയക്കുന്നതാണ്. ഇവിടെ നോക്കേ, ഇവിടെ ഓൾറെഡി മൂന്നെണ്ണം കിട്ടി, ഇനി ഒരെണ്ണം മതിയല്ലോ അല്ലേ? ഒരെണ്ണം മതി. സോ സി എച്ച്. ഇവിടെ നോക്കേ, ഓൾറെഡി മൂന്നെണ്ണം കിട്ടി, ഇനി എത്ര എണ്ണം മതി? ഒരെണ്ണം മതി. സോ സി എച്ച്. ഈ കാർബൺ ഓൾറെഡി മൂന്നെണ്ണം കിട്ടി, ബാക്കി ഒരെണ്ണം മതി. സി എച്ച്. ഈ കാർബൺ നമുക്ക് രണ്ടെണ്ണം കിട്ടി, ബാക്കി രണ്ടെണ്ണം വേണം. സോ സി എച്ച് ടു. ഈ കാർബൺ നമുക്ക് മൂന്നെണ്ണം നാലെണ്ണം കിട്ടി, ഇനി ഒന്നും വേണ്ട. ഈ കാർബൺ നമുക്ക് മൂന്നെണ്ണം കിട്ടി, ഇനി ഒരെണ്ണം മതി. സി എച്ച്. നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. കാരണം ഒരു കാർബണ് മൊത്തം നാലെണ്ണം വേണമെന്നറിയാം. അതിൽ ഒരെണ്ണം ഒന്നല്ലെങ്കിൽ രണ്ടെണ്ണം ബോണ്ടിങ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ മൂന്നെണ്ണം ബോണ്ടിങ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതനുസരിച്ച് ബാക്കി എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത് എന്ത് ചെയ്താൽ മതി? ഫില്ല് ചെയ്താൽ മതി. സോ ഇങ്ങനെ നമ്മൾ എന്ത് വിളിക്കും? കണ്ടൻസ്ഡ് ഫോർമുല.
ഇനി നോക്കിയാണ് ഇതിനെ വീണ്ടും ചുരുക്കി എഴുതാം. നോക്കൂ, ഉദാഹരണത്തിന് ഇതിനെ എഴുതി ചുരുക്കി കാണിച്ചു തരാമേ. സി എച്ച് ത്രീ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. സി എച്ച് ടു, 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 എത്ര? 1, 2, 3, 4, 5, 6. സി എച്ച് ത്രീ 7. ഓക്കെ, ഇതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത് കണ്ടൻസ്ഡ് ആവില്ല. എനിക്ക് ഇത് നോക്കിയാണ് ഈ സി എച്ച് ടു തന്നെയല്ലേ എല്ലായിടത്തും വന്നോണ്ടിരിക്കണേ. ആ അതിന് വേറെ ആരും പറയാം. ഇവിടെ എന്തായാലും സിംഗിൾ ബോണ്ട് അല്ലേ, അപ്പൊ എന്ത് ചെയ്യാം, സിംഗിൾ ബോണ്ടിനെ കഷ്ടപ്പെട്ട് വരയ്ക്കണ്ട, നമുക്ക് അത് ഒഴിവാക്കാം. നോക്കിയാണേ, സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട് ആണെന്ന് എനിക്ക് അറിയാമല്ലോ. സോ സി എച്ച് ടു, സി എച്ച് ടു, 1, 2, 3, 4, 5, 6, 7. കാർബൺ നോക്കിയാണ്, കാർബണ് മൊത്തം 4 എണ്ണം വേണം. അതിൽ 1 എണ്ണം ഇവിടെ കൊടുത്തു, 1 എണ്ണം ഇവിടെ കൊടുത്തു, ബാക്കി 2 എണ്ണം അല്ലേ ഉള്ളൂ. സോ നമുക്കറിയാം അത് സിംഗിൾ ബോണ്ട് ആണെന്ന് അറിയാം, കാരണം സി എച്ച് ടു അടക്കെ ഇല്ലേ സിംഗിൾ ബോണ്ട് ആയതാണ് സി എച്ച് ടു എന്ന് നമുക്കറിയാം. സോ നമുക്ക് എന്ത് ചെയ്യണ്ട, ഇങ്ങനെ വരയ്ക്കാനുള്ള സമയം ലാഭിക്കാം. എടുക്കള വരയ്ക്കണല്ലേ ഇതൊക്കെ. നിങ്ങൾക്ക് തോന്നും ഇത് ചെറിയ കോമ്പൗണ്ട് വരയ്ക്കണം എന്ത് ലാഭം, അല്ല വലിയ വലിയ സ്ട്രക്ചർ ആകുമ്പോഴത്തേക്ക് വരയ്ക്കുന്ന ഭയങ്കര ലാഭമാണ്. നമുക്ക് ഇതിപ്പോ ഇത്രയും സ്ഥലം എടുത്തു, ഇതിപ്പോ ഇത്ര സ്ഥലം എടുത്തോളൂ. എനിക്ക് ഇതിനെ വീണ്ടും ചുരുക്കാം, ഏതറിയാമോ, സി എച്ച്, സി എച്ച് ത്രീ, സി എച്ച് ടു. ഇതൊക്കെയാണ് സി എച്ച് ത്രീ കഴിഞ്ഞാൽ പിന്നെ 1, 2, 3, 4, 5 ഒരെണ്ണം സി എച്ച് ടു എന്നല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, സി എച്ച് ടു 2 എണ്ണം പിന്നെ സി എച്ച് ത്രീ. അപ്പൊ എന്ത് ചെയ്യാം, വീണ്ടും കണ്ടൻസ് ഫോമാക്കി, ഓൾറെഡി സ്ട്രക്ചറിനെ ആദ്യം കണ്ടൻസ്ഡ് ഫോമിലാക്കി ഇങ്ങനെ ആക്കി, പിന്നെ അതിനെ വീണ്ടും കണ്ടൻസ്ഡ് ആക്കി, പിന്നെ എന്ത് ചെയ്തു അതിനെ വീണ്ടും കണ്ടൻസ്ഡ് ആക്കി. ഇത് നോക്ക് സി എച്ച് ത്രീ, അത് കഴിഞ്ഞ് 5 CH2 ഉണ്ട് നമുക്ക്, പിന്നെ 5 CH3, അതിന് ഇവിടെ ആക്കണം സി എച്ച് ത്രീ, പിന്നെ 5 CH2, പിന്നെ സി എച്ച് ത്രീ. അപ്പൊ എത്ര സി എച്ച് ത്രീ സി എച്ച് ഉണ്ടോ എഴുതാ പോരെ, കുറച്ച് എളുപ്പമായില്ലേ. അതാണ് ഇത് വീണ്ടും കണ്ടൻസ്ഡ് ചെയ്യണത്. വേറെ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം, ശ്രദ്ധിക്കണേ, ഇത് പഠിക്കാൻ മാത്രം ഒന്നുമില്ല, ജസ്റ്റ് സ്ട്രക്ചർ മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോണം കേട്ടോ. ഇതിൽ പാതി മുക്കാലും നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ഹാബടെ ബോണ്ടിലായി മാത്രമേ പുതിയ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓടിച്ചു പോണെങ്കിൽ. ഓക്കെ ആണേ, വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. സി എച്ച് ത്രീ, ഇപ്പൊ ഉദാഹരണത്തിന് സി എച്ച് ഒരു കാര്യം ചെയ്യാം, വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആവും. കാർബൺ നമുക്കിവിടെ ഡബിൾ ബോണ്ട് ഉണ്ട് തരാം, അതെ എന്തൊക്കെയാണേ, സി എച്ച് ടു, സി എച്ച്, സി എച്ച് ടു, സി എച്ച് ടു, സി എച്ച് ടു, സി എച്ച് ടു, സി എച്ച് ടു. നമുക്ക് ഇതിനെ ചുരുക്കി എഴുതി നോക്കാം. എന്തൊക്കെയാണേ, ആദ്യം സി എച്ച് ടു, സി എച്ച് ടു, പിന്നെന്താണ് ഡബിൾ ബോണ്ട് സി എച്ച്, പിന്നെന്താണ് സി എച്ച് ടു, സി എച്ച് ടു. അത് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5 എണ്ണം ഉണ്ട്. ഓ വീണ്ടും സീമ, 5 എണ്ണം ഉണ്ട്. പിന്നെ ആരാണ്? സി എച്ച് ത്രീ. ഇങ്ങനെ എഴുതിക്കൂടെ, ശ്രദ്ധിക്കണേ, ഇവിടെ സി എച്ച് ടു എത്ര എഴുതാൻ പറ്റുമോ, കാരണം ഓർമ്മയുള്ളൂ, അത് എഴുതിയേ പറ്റൂ. അതിന് സി എച്ച് ആണ്, അത് ആവർത്തിക്കുന്നില്ല, അടുപ്പിച്ച് ആവർത്തിക്കുന്നില്ല. സോ അത് എഴുതിയേ പറ്റൂ. അത് എഴുതിയാണ് 1, 2, 3, 4, 5 5 സി എച്ച് ടു വന്നിരിക്കണേ. നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ചുരുക്കി എഴുതാം. 5 CH2 കഴിഞ്ഞ് സി എച്ച് ത്രീ തിരിച്ച് എഴുതിയേക്കാം. ഒരു സി എച്ച് ടു, അതിന് ഡബിൾ ബോണ്ട്, പിന്നെ ഒരു സി എച്ച്, പിന്നെ ഒരു സിംഗിൾ ബോണ്ട്, അതിന് 5 CH2. 1, 2, 3, 4, 5 5 CH2, അതിന് സി എച്ച് ത്രീ. നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഫർദർ എന്ത് ചെയ്യാം, വീണ്ടും എന്ത് ചെയ്യാം, നമുക്ക് കണ്ടൻസിലാക്കി മാറ്റാം. ഓക്കെ, ബാക്കി നോക്കാം. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലോ അല്ലെ സ്ട്രക്ചർ ഇത് വീണ്ടും പാടായിട്ട് തോന്നി, കാരണം ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് എന്താണ് പാട് തന്നെയാണ്. അപ്പോഴേ അതിനെ വീണ്ടും ചുരുക്കാൻ തീരുമാനിച്ച് എങ്ങനറിയാമോ, നയ്യോ ഇത് ഞാൻ മധ്യത്തിൽ തന്നെ എഴുതാം. സി എച്ച് ത്രീ, സി എച്ച് ടു, ഇത്ര ഉണ്ട്, 7 ഉണ്ടായിരുന്നല്ലേ. സി എച്ച് ടു, സി എച്ച് ടു, സി എച്ച് ടു, 1, 2, 3, 4, 5, 6, 7. എനിക്കറിയാം ഇതെല്ലാം എന്താണ് സിംഗിൾ ബോണ്ട് തന്നെയാണ്, ഇടയ്ക്കുള്ള എന്താണ് എല്ലാം സി എച്ച് ടു തന്നെയാണ്. അപ്പൊ എന്തായാലും കാർബൺ വരുവേ അതെനിക്കറിയാം, ഉറപ്പായിട്ടും കാർബൺ വരും. ഉറപ്പായിട്ട് ഹൈഡ്രജൻ വരുവേ അതും എനിക്കറിയാം. അപ്പം എപ്പോഴും എല്ലായിടത്തും പോയി കാർബൺ ഉണ്ട് ഹൈഡ്രജൻ ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമുണ്ടാ? ആലോചിച്ചോക്ക്,
ഉറപ്പായിട്ടും ആരൊക്കെ വരും? കാർബണും ഹൈഡ്രജനും ഉറപ്പായിട്ടും വരും. അപ്പം എപ്പോഴെപ്പോഴും കാർബൺ ഉണ്ട്, കാർബൺ ഉണ്ട്, കാർബൺ ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഓൾറെഡി കാർബൺ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അതുപോലെ എല്ലായിടത്തും ഹൈഡ്രജനും വരും, അപ്പൊ ഉറപ്പായിട്ടും ഹൈഡ്രജൻ ഉണ്ട്. അപ്പം കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്ത് ചെയ്യാം, ജസ്റ്റ് ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. നോക്കിക്കണേ, ഇവിടെ CH3, പിന്നെ CH2, പിന്നെ CH2, 1, 2, 3, 4, 5, 6, 7. എന്താ ഈ സംഭവത്തിൽ ഇവിടെ എഴുതിയിരിക്കണേ? ശ്രദ്ധിക്കണേ, ഇത് ശ്രദ്ധിക്കണേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണേ. CH3 അറ്റത്ത് എന്തായാലും CH3 വരുവാണെന്ന് അറിയാം. സോ ഇതെന്താണ്? CH3 ആണ്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇടയ്ക്കുള്ള CH2 ആണ്, നല്ല കാരണം വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതെല്ലാം CH2 ആണ്. ലാസ്റ്റ് എന്തായാലും CH3 വരത്തുള്ളൂ. അപ്പം ഇങ്ങനെ കഷ്ടപ്പെട്ട് എഴുതാണ്ടിരിക്കും ചെയ്യാം, ജസ്റ്റ് വര കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. സ്ട്രെയിറ്റ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ? ഇല്ല, എണ്ണ പറ്റൂല. അതുകൊണ്ട് എന്ത് ചെയ്യാം, സിക്സാ പൊസിഷനിൽ എന്ത് ചെയ്യും? വരയ്ക്കും. ഓക്കെ, അവരാണ് ഇതിനെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ മോഡലായിട്ട് എഴുതുന്നത്. നേരത്തെ സ്ട്രെയിറ്റ് എഴുതിയാൽ ഇങ്ങനെയൊക്കെയുള്ള കാരണം അതാണ് വെച്ച് കാണിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഏതൊരു കോമൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ആക്കി മാറ്റാൻ പറ്റും. വേറെ ഉദാഹരണം ചെയ്യാം, ഇങ്ങനെ വരയ്ക്കുന്ന ജസ്റ്റ് ലൈൻ മാത്രം വരയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് ലൈൻ സ്ട്രക്ചർ. കേട്ടാ, ബോണ്ട് ലൈൻ സ്ട്രക്ചർ, ബോണ്ട് ലൈൻ സ്ട്രക്ചർ. നമുക്ക് ഉദാഹരണം നോക്കാം. ഇപ്പം CH3, CH2, 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 CH3. നമുക്ക് എങ്ങനെ ചെയ്യാം, ഇതിനെ എന്ത് ചെയ്യാം, ബോണ്ട് ലൈൻ ആക്കി മാറ്റാം. സോ 1, 2, 3, 4, 5 എണ്ണം ഉണ്ട്. സോ 5 എണ്ണം വരയ്ക്കാം. 1, 2, 3, 4, 5 കഴിഞ്ഞ്. 1, 2, 3, 4, 5 എനിക്കറിയാം അറ്റത്ത് എന്തേലും ഉള്ളൂ CH3 വരത്തുള്ളൂ, ബാക്കിയെല്ലാം CH2 ആണ്, ലാസ്റ്റ് CH3 ആണ്. കഴിഞ്ഞില്ലേ പരിപാടി? ഇതാണ് എന്ത്? ബോണ്ട് ലൈൻ. ശ്രദ്ധിക്കണേ, ചില സമയത്ത് ഈ ഹൈഡ്രജൻ സ്ഥാനത്ത് വേറെ ആൾക്കാർ വരും. ഉദാഹരണത്തിന് അങ്ങോട്ട് വരാം. ഇതൊക്കെയാണ് എന്റെ സച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, CH CH3. 1, 2, 3, 4. ഓക്കെ, ചിലപ്പോ ഇതാണ് സംഭവം. ഇതിനെന്ത് ചെയ്യണം? ബോണ്ട് ലൈൻ ആക്കി മാറ്റണം. സോ 1, 2, 3, 4, 5 അഞ്ചെണ്ണം വരയ്ക്കാം. 1, 2, 3, 4, 5 1, 2, 3, 4, 5 പക്ഷെ നമുക്ക് അവിടുന്ന് രണ്ടാമത്തെ എന്തുണ്ട്? CH3 ഉണ്ട്. സോ അവിടുന്ന് രണ്ടാമത്തെ എന്തുണ്ട്? CH3 ഉണ്ട്. അറ്റത്തിൽ എന്തിക്കണ CH3 വരണം എനിക്കറിയാം. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, 1, 2, 3, 4, 5. സോ 1, 2, 3, 4, 5. ഓക്കെ, 1, 2, 3, 4, 5 പക്ഷെ അത് അവിടെ നിന്ന് രണ്ടാമത്തെ എന്തുണ്ട്? CH3 ഉണ്ട്. സോ അത് കാണിക്കണം ബോണ്ട് ലൈൻ ഇട്ട്. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. അറ്റത്തിൽ നമുക്ക് എന്തറിയാം, അത് CH3 ഉണ്ടാക്കണം എന്നറിയാം. ഇനി അത് ഡബിൾ ബോണ്ട് ആണെങ്കിലോ നോക്കാം, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാണേ. എന്താ അയ്യോ, 1, 2, 3, 4 1, 2, 3, 4. ഓക്കെ, ഇപ്പൊ നോക്കിയാണേ, ഇപ്പൊ നമുക്ക് ഇടയ്ക്ക് ഡബിൾ ബോണ്ട് ഉണ്ട്. സോ നമുക്ക് ആദ്യം വരയ്ക്കാം 1, 2, 3, 4, 5. സോ 1, 2, 3, 4, 5 1, 2, 3, 4, 5. ഓക്കെ, നമുക്ക് 1, 2, 2, 3 എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. സോ 1, 2, 2 മൂന്ന് എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് കാണിക്കുക. ഡബിൾ ബോണ്ട് വന്നാൽ എനിക്ക് ഉറപ്പായിട്ടും അറിയാം അവിടെ CHA ഉള്ളെന്നറിയാം, അതുപോലെ ഇവിടെയും CHA ഉള്ളെന്നറിയാം. കാരണം ബാക്കി 1, 2, 3 പോയില്ലേ, CHA വരത്തുള്ളൂ അല്ലേ. 1, 2, 3 ഓൾറെഡി പോയി. ഇവിടെ നോക്ക്, ഇവിടെ കാർബണ് ഹൈഡ്രജൻ ഉണ്ട്. കാരണം 1, 2, 3 കാർബൺ പോയി, ബാക്കി 1 H മാത്രമേ വരത്തുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ലൈൻ കൊണ്ട് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. ഇനി കുട്ടി ഇനി നോക്കണേ, നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷൻ ഗ്രൂപ്പ് പറയണമെന്ന് വെച്ചോ. ഇപ്പം CH അല്ലാതെ വേറെ ഒരെണ്ണം പറയാണ്. ഉദാഹരണത്തിന് ഇവിടെ OH വരെയാണ്, OH ഇവിടെ OH വരെയാണേ. 1, 2, 3, 4. ഓക്കെ, ഇതൊക്കെയാണ് OH വരെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റെപ്രസെന്റ് ചെയ്യണം. സോ 1, 2, 3, 4, 5 1, 2, 3, 4, 5 നോക്കിയാണ്. രണ്ടാമത്തെ മുഖത്ത് നിന്ന് ഡബിൾ ബോണ്ട് ഉണ്ട്. സോ രണ്ട് ഡബിൾ ബോണ്ട് വരച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ OH ഉണ്ട്, രണ്ടാമത്തെ OH. ഇങ്ങനെ അടയ്ക്കാറില്ല, മുകളിലോട്ട് അരയ്ക്കണ സാധാരണ. ഞാൻ പിന്നെ മുകളിൽ ഇതായി പോയതിനാണ് തട്ടി വെച്ചാട്ടാ. ഇങ്ങനെ ആര് ഇടയ്ക്ക് അരയ്ക്കുന്ന അടയ്ക്കാറില്ല, മുകളിലോട്ട് അരയ്ക്കാറുള്ളൂ. അല്ലെങ്കിൽ കണ്ട മുകളിലോട്ട് വെച്ച് കാണിച്ചത്.
ശ്രദ്ധിക്കണേ, ഇവിടെ എച്ച് അല്ലേ വരയ്ക്കാതിരിക്കണം ചോദിക്കരുത്, അത് വരയ്ക്കണം. കാരണം ഓച്ച് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഗ്രൂപ്പാണ്, അത് സെപ്പറേറ്റ് ആണ്. കാർബണിന്റെ കൂടെയുള്ള എച്ച് അല്ല. സോ എന്ത് ചെയ്യണം, അത് ഓച്ച് ആയിട്ട് തന്നെ വരയ്ക്കണം, അത് ഓച്ച് തന്നെ വരയ്ക്കണം. കാരണം നമുക്ക് ആകപ്പാട ബോണ്ട് ലൈൻ ആരെ മാത്രം നമ്മൾ എലിമിനേറ്റ് ചെയ്യൂ, കാർബണിന് കൂടെയുള്ള എച്ച് മാത്രം എലിമിനേറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ബോണ്ട് ലൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് വരയ്ക്കാം? ആ ഇനി നോക്കിയാണെ, ഈ ബോണ്ട് ലൈൻ വരയ്ക്കുന്നതിന് വളരെ ഉപകാരമുണ്ട്. നോക്കിയോ, ഉദാഹരണത്തിന് സൈക്കിൾ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഉദാഹരണത്തിന് പാൽ എടുക്കാം. ആ നോക്കിയോ, CH2 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 CH2, ഇതാണ് സ്ട്രക്ചർ ആണ്. ഈ കാർബൺ രണ്ടെണ്ണം ഓൾറെഡി ഉണ്ട്, ബാക്കി ഹൈഡ്രജൻ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈസിയായിട്ട് റിപ്രസെന്റ് ചെയ്യാൻ ട്രയാങ്കിൾ ഒന്നും ഒറ്റയടി കഴിഞ്ഞ് കഴിയും. ഇത്രയും വരയ്ക്കണ സമയം എടുക്കണോ ഇത് വരയ്ക്കാൻ? വേണ്ട, ഒരു ഹെക്സഗൺ വരയ്ക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് വരയ്ക്കാം, ഹെക്സഗൺ മാത്രം വരച്ചാൽ മതി ഇതുപോലെ. ശരിക്കും എന്താണ് അർത്ഥം, ആ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കുക, അത് എങ്ങനെ ഇരിക്കുകയാണ്, എങ്ങനെയാണ് ശരിക്കും ഇരിക്കുന്നത്? ഒരു CH2 പിന്നെ CH2 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 CH2, ഇങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. ആലോചിക്കണം വരക്കണേന്റെ പാടെ, H H H H, അങ്ങനെ ബാക്കിയല്ല, അങ്ങനെയാണെങ്കിൽ വരയ്ക്കാം. ഇനി വേറൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, നമുക്ക് മെത്തനോൾ വരയ്ക്കാം, അത് സസ്പെൻഡ് ചെയ്തു തരാം. മെത്തനോളോ എത്രോളോ എന്തോലാവാ, അയ്യോ അയ്യോ എന്നൊക്കെയാണേ മെത്തനോൾ. വേറെ ഒന്നല്ല, ഇപ്പം CH3 OH, നമുക്ക് ശരിക്കും പറഞ്ഞ ഈ ഓയ്ക്ക് നമുക്കറിയാം രണ്ട് ലോൺ പേർ വരും. അപ്പം നമുക്കത് വേണമെങ്കിൽ ഇട്ടാ മതി, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് അങ്ങനെ പറയാൻ കാരണം, നമ്മൾ സാധാരണ ഓച്ചിനോട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ലോൺ പേർ ഇട്ട് കളിക്കാറില്ല. വേറെ ഒന്നും വേണ്ടല്ലോ, നമുക്ക് അതും ഇട്ടുകൊണ്ടിരിക്കാനുള്ള സമയം കിട്ടാറില്ല. അതാണ് കാര്യം, നമ്മളെങ്ങനെ വരയ്ക്കും CH3 ശരിക്കും ഇങ്ങനെ ഇരിക്കുകയാണ്, ഓ പിന്നെ എച്ച് ഇങ്ങനെയാണ് ഇരിക്കണം. അപ്പൊ നമുക്ക് അങ്ങനെ വരച്ച് കളയാനായിട്ട് സമയമില്ല, നമ്മൾ എന്ത് ചെയ്യും, അതുകൊണ്ട് ലോൺ പേർ എന്ത് ചെയ്യില്ല, കാണിക്കാറില്ല. പക്ഷേ ശ്രദ്ധിക്കണേ, പക്ഷേ നിങ്ങളെ ടീച്ചർ ഇടാൻ പറയുകയാണെങ്കിൽ ഇട്ടോ. മാത്രമല്ല, നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്ന സമയത്ത്, ഇപ്പം ഒരു കെമിക്കൽ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നു, ഉദാഹരണത്തിന് അതാണ്ട് ഈ രണ്ട് ലോൺ പേർ ഇലക്ട്രോൺ ആണ് ഡൊണേറ്റ് ആവണത് എന്നൊക്കെ പറയണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ഇട്ടേ പറ്റൂ. അവിടെ പോയിട്ട് രാഹുൽ സാർ ഇടാൻ പറഞ്ഞില്ല, ഇതിലൊന്നും പറഞ്ഞു വരരുത്. ശ്രദ്ധിക്കണേ, നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്, അവിടെ നമ്മൾ പറയുന്നത് ഓക്സിജന്റെ അകത്തുള്ള ലോൺ പേർ ആണ് എന്ത് ചെയ്യണേ ഡൊണേറ്റ് ആവണത് അല്ലെങ്കിൽ പോണത്, അങ്ങനെയല്ല എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കവിടെ വിട്ട് കാണിക്കാം, ലോൺ പേർ ഇട്ട് കാണിക്കാം. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കത് ഇടണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇട്ടോട്ടെ തെറ്റുമില്ല. ഇട്ടേ ഇട്ടാലേ ശരിയാവുള്ളൂ എന്നൊന്നും ഇല്ല, ലോൺ പേർ ഇട്ടാലേ ശരിയാവുള്ളൂ എന്നൊന്നും കാണിക്കാൻ നിയമമില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഒരു റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യം വരും അമോണിയ കൂടെ. അപ്പം ഇപ്പോൾ CH3 CH2 NH2, ഇവിടെ നമ്മൾ സാധാരണ ഇപ്പോഴും ഇങ്ങനെ എഴുതാറുള്ളൂ. പക്ഷേ ഞാൻ പറയില്ലേ, ഒരു റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ എന്ത് പറയും, ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഈ ലോൺ പേറിനെ കൂടെ ഉൾപ്പെടുത്തി പറയും. കാരണം ആ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്ക് നൈട്രജൻ ലോൺ പേർ കളയണു എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോഴും മാത്രം എന്ത് ചെയ്യും, നമ്മൾ ലോൺ പേർ ഇടും, അല്ലെങ്കിൽ എന്ത് ചെയ്യാറില്ല, ഇടാറില്ല. അപ്പൊ നിങ്ങളെ ഫ്യൂച്ചർ ഇട്ടേക്കുള്ളൂ എന്ന് പറയണമെങ്കിൽ ഇട്ടോളൂ, ഞാൻ നിർബന്ധിക്കില്ല. ഓക്കെ, അപ്പൊ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്നെന്താണ്, സ്ട്രക്ചർ, സ്ട്രക്ചർ മുമ്പേ പഠിച്ചിട്ടുണ്ട്. പിന്നെ ലെവി സ്ട്രക്ചർ, ലെവിസ് എങ്ങനെ നമ്മളെ സ്ട്രക്ചറൊക്കെ വരയ്ക്കാന്ന് പഠിച്ചു, അതിനെ എങ്ങനെ കണ്ടൻസിലാക്കാന്ന് പഠിച്ചു, കണ്ടൻസ്ഡ് എങ്ങനെ വീണ്ടും കണ്ടൻസിലാക്കാന്ന് പഠിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ ബോണ്ട് ലൈൻ പഠിച്ചു. ഓക്കെ, ഇതൊന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ടെസ്റ്റിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്, ഞാൻ എക്സാമ്പിൾ ചെയ്ത് കാണിക്കും. പക്ഷെ നിങ്ങൾ കൂടി ചെയ്ത് ഒരുപാട് ദിവസം പ്രാക്ടീസ് ചെയ്യുക. കാരണം നമുക്ക് നെയിമിംഗ് ഒക്കെ വരുമ്പം ബോണ്ട് ലൈൻ വരച്ച തരത്തുള്ളൂ, അവിടെ അവിടെ പോയി വരുന്നവൾ പാട്ടിടാൻ പാടില്ല. ഓക്കെ, സോ ഇതൊരു ഇന്നത്തെ ക്ലാസ് മതിയാക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.